നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം വീണ്ടും പരസ്യമാക്കിയിരിക്കുകയാണ് ഐ എസ് വധു എന്നറിയപ്പെടുന്ന ഷമീമ ബീഗം ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ പ്രവർത്തനങ്ങളിൽ തനിക്ക് പങ്കില്ല ബ്രിട്ടനിൽ മടങ്ങിയെത്തി നിയമ നടപടികളും വിചാരണയും നേരിടാൻ ഒരുക്കമാണ് ഇതിനായി തന്നെ യു കെയിലേക്ക് മടക്കിയെത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഷമീമ ബീഗം വ്യക്തമാക്കി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യു കെയിലേക്ക് മടങ്ങിയെത്താനുള്ള ആഗ്രഹം അവർ വീണ്ടും തുറന്നു പറഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളോട് ആരാധന തോന്നി ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ലണ്ടനിൽ നിന്ന് പതിനഞ്ചു വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഷമീമ സിറിയയിലെത്തിയത് പതിനഞ്ചു വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഇവർ സഹപാഠികളായ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം സിറിയയിലേക്ക് കടന്നത് കദീസ സുൽത്താന പതിനാറ് വയസ്സ് അമീർ പതിനഞ്ച് എന്നീ രണ്ട് പെൺകുട്ടികൾക്കൊപ്പമാണ് ഷമീമ സിറിയയിലേക്ക് കടന്നത് ഐഎസിന്റെ ഭാഗമായി സിറിയയിൽ കഴിയുന്നതിനിടെയാണ് ഐഎസ്സിൽ അംഗമായിട്ടുള്ള നെതർലൻഡിൽ നിന്നുള്ള യുവാവിനെ വിവാഹം ചെയ്യുകയും ചെയ്തു ഐ എസിന്റെ പ്രതാപകാലം അവസാനിക്കും വരെ മൂന്ന് വർഷത്തോളം യുവാവിനൊപ്പം ജീവിക്കുകയും ചെയ്തു ഐ എസിന്റെ കീഴിൽ കഴിയുന്നതിനിടെ മൂന്ന് പ്രാവശ്യം ഗർഭിണിയായിട്ടുണ്ടെന്നും ഷമീമ വീഗം വ്യക്തമാക്കിയിരുന്നു ആദ്യത്തെ രണ്ട് കുട്ടികളും ന്യൂമോണിയ ബാധിച്ച് മരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഗർഭിണിയായിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ എത്തുന്നത് ആ സമയത്ത് മൂന്നാമതും ഗർഭിണിയായിരുന്നു അവിടെ വെച്ച പ്രസവം നടന്നെങ്കിലും ആ കുട്ടിയും ന്യൂമോണിയെ ബാധിച്ചു മരിച്ചുവെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് യു കെയിൽ നിന്ന് സിറിയയിലേക്ക് പോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളായ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ യുവതിയെ കുറിച്ചോ തന്റെ ഭർത്താവിനെ കുറിച്ചോ ഇപ്പോൾ ഒരു വിവരവുമില്ലെന്നും ഷമീബ് പറഞ്ഞു യു കെയിലേക്ക് മടങ്ങി വന്ന വിചാരണ നേരിടാൻ ഒരുക്കമാണെന്നും ഷമീബ് പറഞ്ഞു ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോൾ സിറിയയിലുള്ളത് മുൻപത്തെക്കാൾ മോശമായ അവസ്ഥയാണ് ഇപ്പോൾ യു കെയിലേക്ക് മടങ്ങിയെന്ന് നിയമ നടപടികൾ നേരിടാൻ ഒരുക്കമാണ് സിറിയയിലെത്തിയതാണ് തെറ്റായി കരുതുന്നത് ജയിലിൽ പോകാൻ പോലും ഒരുക്കമാണ് എന്നാൽ അതിനുള്ള ഒരു അവസരം അധികൃതരിൽ നിന്ന് ലഭിക്കുന്നില്ല ഐ എസ് നടത്തിയ പ്രവർത്തനങ്ങളിൽ തനിക്ക് പങ്കില്ല ബ്രിട്ടൻ വിട്ടെങ്കിലും ഒരിക്കലും സ്വന്തം രാജ്യത്തെ വെറുതരുന്നില്ല എന്നും ഇവർ പറഞ്ഞു രാജ്യത്ത് തിരിച്ചെത്തി ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ബി ബിസിയോട് ഇവർ മുൻപ് പറഞ്ഞിരുന്നു പഠനകാലത്ത് തന്നെ ബ്രിട്ടൻ വിടാനുള്ള തീരുമാനം പെട്ടെന്നുണ്ടായതല്ലെന്ന് ഷമീമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏറെ ആലോചിച്ചാണ് ബ്രിട്ടൻ വിടാനുള്ള തീരുമാനം സ്വീകരിച്ചത് ബ്രിട്ടൻ വിട്ട് സിറിയയിലെത്താനുള്ള തീരുമാനം അബദ്ധമായിട്ടാണ് കരുതുന്നത് ഇതിന്റെ പേരിൽ ജയിലിൽ പോകാൻ ഒരുക്കമാണെന്നും അവർ പറഞ്ഞു ഒരു ബ്രിട്ടീഷ് സ്ത്രീയായതിനാൽ എന്റെ ആഗ്രഹപ്രകാരമുള്ള ജീവിതം നയിക്കാൻ യു കെയിൽ കഴിയില്ലെന്ന തോന്നലാണ് സിറിയയിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത് പൗരത്വം സ്ഥാപിക്കപ്പെടാനും കുടുംബത്തിനൊപ്പം പോകാനും ആഗ്രഹമുണ്ടെന്നും സിറിയയിലെ അൾറോജ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഷമീമ വ്യക്തമാക്കി വെബ് ഡെസ്ക്